അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മില്ലാ അലഹമദില്ല സുലത്തു അസ്സലാമഅല അസുറഫിൽ മുർ സദീ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമായി പടക്കപ്പെട്ട നബി കരീം സലാഹു അലി വസ്ലമാ തങ്ങളുടെ ജന്മദിന മാസമായ റബി ഉള്ളവൽ മാസം നമ്മിലേക്ക് ഇത് ആഗതമായിരിക്കുകയാണ് ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിലും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് റബി ഉല്ലവൽ മാസം കാരണം ഏതൊരു വിശ്വാസിക്കും ആ നബിയെക്കുറിച്ച് ധാരാളം സ്വലാത്തും സലാമും സമർപ്പിക്കാനായി ചൊല്ലുന്ന മാസമാണ് റബിയുല്ലവ്വൽ മാസം എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ചില അല്പജ്ഞാനികൾ വിരലിലെണ്ണാവുന്ന ചില മൗലവിമാർ നമിസല്ലാഹു അല്ലൈവല്ലാമ തങ്ങളുടെ ജന്മദിന മാസമായ റബികുല്ലവൽ മാസത്തിൽ ഒരു നന്മയും ചെയ്യാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന മൗലവിമാരെ വളരെ വിളി വിരലെണ്ണാവുന്ന മൗലവിമാരെ നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒരു മൗലവിയുടെ പ്രഭാഷണത്തിൻ്റെ ശകനവും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി തിരുനബി സല്ലാരിത്തങ്ങളുടെ ജന്മദിന മാസമായ റബിയുൽ മാസത്തിൽ എന്തുകൊണ്ടാണ് നബി നബിസ്വല്ലാ ഇസ്ലമാങ്ങളുടെ ജന്മദിന മാസത്തിൽ നന്മ വസൂർ ഉള്ളഹിസ്വല്ലാസല തങ്ങളുടെ പേരിൽ ഈ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി ഒരുപാട് നന്മകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുത്താലാവിന്റെ പരിശുദ്ധമായ ഖുറാനിൽ ആ നബിയെ സംബന്ധിച്ച് ആ തങ്ങൾക്കുള്ള കടപ്പാട് അവൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ നമ്മളോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്ന സൂറത്തു തൗബ എന്ന സൂറത്തു തൗബയിൽ നമുക്കറിയാം വിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്താണ് ആ സൂറത്തിൻ്റെ അവസാനം രണ്ട് ആയത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ

ആ പ്രയാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂദിന് വേദനയുണ്ട് ആ പ്രയാസം പ്രശ്നം പരിഹരിക്കാൻ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പ്രവാചകനെയാണ് നിങ്ങൾക്ക് അള്ളാഹു താല അയച്ചിട്ടുള്ളത് എന്നാണ് സൂറത്തു തൗബയിൽ തിരുനബി സാഹു അലൈവലാത്തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു താല വിശേഷിപ്പിച്ചത് ഇങ്ങനെയുള്ളൊരു പ്രവാചകൻ ജനിച്ച ജന്മദിന മാസം വരുമ്പോൾ ഒരു വിശ്വാസി തീർച്ചയായിട്ടും ആ നബിയെക്കുറിച്ച് പറയും ആ നബി സുല്ലാസ് മാത്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ഈ മാസം ഉപയോഗിക്കുമെന്നുള്ളത് ഒരു സത്യമാണ് നിങ്ങൾ നോക്കൂ വിശുദ്ധമായ ഖുർആാനു ഷെരീഫ് പരിശുദ്ധമായ റമലാൻ ഷെരീഫിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് ആർക്കും തർക്കമില്ല ഷേഖു റമലാൻ ഖുർആാൻ എന്നാൽ ഈ ഖുർആൻ ഇറങ്ങിയ മാസം ഏതൊരു മുസ്ലിം വിശ്വാസിയും ഇതുവരെ ഖുർആൻ ഒരു വിശ്വാസിയും ആ മാസം വന്ന് റമദാനു ഷെരീഫ് വന്നാൽ ഖുർആൻ ഓതുകയും ഖുർആാനിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും അങ്ങനെ ഖുർആാനെ പഠിക്കുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട് എന്തുകൊണ്ടാണത് അത് ഖുർആൻ അവതരിച്ച മാസമാണ് അതുകൊണ്ട് ഖുർആാനോട് സ്നേഹമുള്ള ഖുർആാനോട് ബഹുമാനമുള്ള ആളുകൾ ആ റമദാനു ഷെരീഫിൽ പ്രത്യേകമായി ഖുർആാനെ പരിഗണിക്കുകയും അതിൻ്റെ പാരായണം ചെയ്യുകയും അതിൻ്റെ ക്ലാസ് സംഘടിപ്പിക്കുന്നതും ചെയ്യുന്നത് നാം കാണാറുണ്ട് അതൊരു സത്യമാണ് എന്നാൽ നിങ്ങൾ നോക്കൂ ആദരവായ നബി സല്ലാഹു അലൈഹി വസ്ലല്ല മാത്തങ്ങളാണ് നമുക്ക് ഖുർആൻ അവതരിപ്പിച്ച് തന്ന് കാണിച്ച് തന്നിട്ടുള്ളത് എന്താണ് ഖുർആൻ യോദി കേൾപ്പിച്ച് തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി അലി വസ്ലല്ല ആ റസൂൽ സാഹു അലൈവസ് മാത്തങ്ങളിലൂടെ ജനിച്ച മാസം വരുമ്പോൾ ആ ഒരു വിശ്വാസി തീർച്ചയായും ആ നബി ഉള്ളൊരു മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുമെന്നുള്ളതൊരു സത്യമാണ് എന്നാൽ നിങ്ങൾ നോക്കൂ ഇവിടെ ഈ ഒരു മൗലവി ഈ മൗലവിയുടെ വിജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയില്ല അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വലം ലാഹുലി സ്വലമാത്തങ്ങളുടെ റബിയുലബൽ മാസത്തിൽ നിങ്ങൾ നന്മ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലം നാഹുലി തങ്ങൾക്ക് സുഹൃത്തെ ആ നന്മ അറിയില്ലേ എന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് ഞാനിവിടെ പറയുന്നു അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും മൗലവിമാരെ അദ്ദേഹത്തെ കബളിപ്പിച്ചതാവാം അദ്ദേഹം അലൈഹി ഉള്ളി തങ്ങളെ ഹദീസിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ആ മൗലവിയുടെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇൻഷാല് അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വിശദീകരണം നൽകാം അദ്ദേഹത്തിന്റെ വാക്കൊന്ന് നിങ്ങൾ കേട്ടുനോക്കൂഷിക്കുന്നവരോട് ഈ വിഷയത്തിൽ അവരുടെ ശരീര ഭക്ഷത്താണോ എന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്ന ഏഴു ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം സഹോദര എന്തിനാണ് നീ ലബിദനം ആഘോഷിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്നതിനു വേണ്ടിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ് നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നതിനു വേണ്ടിയാണ് നിനക്ക് അള്ളാഹു സുഹാന നന്മകളെ രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീ നബിദിനം ആഘോഷിക്കുന്നത് നിന്റെ കാഴ്ചപ്പാടിൽ നബിദിനം ആഘോഷിക്കുക എന്നത് നന്മയാണ് ശരി അള്ളാഹുന്റെ റസൂൾ സാഹുമാലി വസ്ല്ലം ഈ നന്മ അറിഞ്ഞിരുന്നെ അലൈഹി വസ്സലമക്ക് അറിയാമായിരുന്ന ഒരു നന്മയാണോ ഇത് റസൂൽ അള്ളാഹുവിന്റെ അലൈഹി വസ്ല അവിടത്തേക്ക് ഈ നന്മ അറിയില്ലായിരുന്നു ഇത് നിനക്ക് മാത്രം അറിയാവുന്ന നന്മയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്കാണ് നബ്ലാഹു അലൈഹി വസ്ല്ലമേക്കാൾ കൂടുതൽ വിവരമുള്ളത് എന്നെ നിങ്ങൾ കേട്ടില്ല അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തൊപ്പിയിട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് സാധാരണ മുജാഹിദ് മൗലവിമാർ തല മറക്കാറില്ല പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് അറിയില്ല ഏതായാലും ശരി ആ തൊപ്പിയിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കെന്താണ് സുഹൃത്തെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി നബിസ് അള്ളാഹു അലൈ വസ്ലമാ തങ്ങള് വല്ല നന്മയും കാണിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് നിബിസ് അറ്റവും നന്മ ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂലാണ് ആണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽസൊള്ളാഹു അലൈഹി ഇസ്ലമാങ്ങൾ അല്ലേ നന്മ നമുക്ക് കാണിച്ചു തരേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് റസൂൽ റസൂൽസൊള്ളാ അലസ്ലമാങ്ങൾ കാണിച്ചു തരാത്ത നന്മ സുഹൃത്തെ നീ ചെയ്യുന്നത് എന്ന് നല്ല രൂപത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നു അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല അതുകൊണ്ട് മൗലവി ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല താങ്കൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണം നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ തിരുത്താം അതുകൊണ്ട് ഞാനിവിടെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കൂ ലൊവലിൽ മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാ ഉള്ളി വസ്വലാത്ത ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി നന്മകൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി വസ്വലമാത്തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോക്കൂ ഈ ഹദീ ഞാൻ ഈ പറയാൻ പോകുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം തുഹമ്മദും അതുപോലെ ഇമാം ബസാർ ഇമാം തുബ്രാൻ ഇമാം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സുയൂട്ടി അഹമ്മദ്ഹി അലിഹി അദ്ദേഹത്തിൻ്റെ അബുൽ ഫത്താബിൽ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിന് തെളിവായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട നബി നബീസ് അലൈവല് മാത്തേ ബഹുമാനപ്പെട്ട അനസ് അൽവാവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പുറത്താൻ ആഗ്രഹിക്കുകയാണ് എൻ അനസിൻ അന്ന നബിസ് हुआसलम <laughs> അക്കന്നിഹീബ് അതൻ് അനുസർ അദ്ദേഹിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ് നബിസ്വല്ലാ വാലി സ്വലുമാത്തങ്ങൾ നുഭൂവത്തിൻ്റെ ശേഷം സ്വന്തം ശരീരത്തെ തൊട്ട് ഒരു അറിവ് നടത്തി ഇത് അനസ്റല്ലി അള്ളാവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ് രണ്ട് മൂന്നാല് ഇമാമിയങ്ങൾ നേരത്തെ അഹമ്മദ് തുബറാനി ഇമാം അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇതിലെന്താണ് പറയുന്നത് അനസ്ർ അദ്ദേഹുവിനെ ഉദ്ധരിക്കുന്നു റസൂർ ഉള്ളാഹീസ്വല്ലാ വലി സ്വലുമാത്ത നുഭൂവത്തിൻ്റെ ശേഷം സ്വന്തം ശരീരത്തെ തൊട്ട് ഒരു അറിവ് നടത്തി deep നമുക്കറിയാം റസൂലുള്ള തങ്ങളുടെ കുട്ടിക്കാലത്ത് ഏഴാമത്തെ ദിവസം റസൂർ സാധാരണ അക്കീക്ക് അറക്കുന്ന ഒരു അറിവ് റസൂലല്ലാവിന്റെ തങ്ങൾക്ക് ഏഴാമത്തെ ദിവസം അറിവ് നടത്തിയിട്ടുണ്ട് എന്ന് ബുഹാരെ ഉദ്ധരിക്കുന്നുണ്ട് ഒരാൾക്ക് രണ്ട് അക്കീക്ക് പാടില്ല ഒരാൾക്ക് രണ്ട് അക്കീക്കാൾ ഹറാമാണ് എന്നാൽ ഈ നബി ഈസ്വലുരുടെ സലമാത്തങ്ങൾവത്തിൻ്റെ ശേഷം അറിവ് നടത്തിയത് എന്തിൻ്റെ അറിവാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സിയൂത്തി അറുന്നൂറ് ഗ്രന്ഥം രചിച്ച പണ്ഡിതൻ ഇമാം ഇമാംസുയോതി സുന്നികളും മുജാഹിദുകളും അംഗീകരിക്കുന്ന പണ്ഡിതൻ മുജാഹിദുകളും അദ്ദേഹത്തെ ഉദ്ധരിക്കാറുണ്ട് ആ ഇമാം ഇമാംസു വിശദീകരിക്കട്ടെ ആ എന്ദ് എന്താണ് സഹോദര ഞങ്ങൾ സുന്നികൾ നബി അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഓരോ പുണ്യകർമ്മം ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രമല്ല ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചതാണ് അതുകൊണ്ട് എൻ്റെ സഹോദരം വളരെ വ്യക്തമായിട്ട് അതാ ബഹുമാനപ്പെട്ട ഇമാം ഇമാം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷം നബിയായതിന്റെ ശേഷം സ്വന്തം ശരീരത്തെ തൊട്ട് അറിവ് നടത്തിയതിന്റെ ലക്ഷ്യം ഇമാം വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒന്നാം പേജിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് ലക്ഷ്യം നോക്കൂ നിങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതെന്താണ് മൗലബി നിങ്ങൾ നേരത്തെ പറഞ്ഞത് നബി സല്ലാത്തങ്ങൾ അയക്കപ്പെട്ടതിൽ എന്തെങ്കിലും ഒരു നന്മ എന്തെങ്കിലും ഒരു നന്മ അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചിരുന്നത് അതിന് വ്യക്തമായിട്ടാണ് ഇമാം സുയൂത്തി പറയുന്നത് എന്ന് ഈ ലോകത്തിന് അനുഗ്രഹമായി പടക്കപ്പെട്ടതിന്റെ കാരണം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂർ സ്വന്തം ശരീരത്തിൽ തൊട്ട് അറിവ് നടത്തിയത് ഇനി മൂലം ഒരു ഒരു പക്ഷേ പറയും അത് റസൂർ സ്വല്ലി സ്വലാത്ത മാത്രം ചെയ്തതാണ് ഉമ്മത്തിനത് ചെയ്യാൻ അധികാരമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇമാം സുയോപ്പി വിശദീകരിക്കുന്നു സഹോദര മതശിരി ഉമ്മത്തെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് അപ്പം നബിസ്വല്ലാസ്ലമാങ്ങൾ അയക്കപ്പെട്ടതിൻ്റെ പേരിൽ നബീസ്വല്ലാസ്ലമാങ്ങൾ സ്വന്തം ശരീരത്തിൽ തൊട്ട് അറിവ് നടത്തിയത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് അപ്പം നബീസ്വല്ലാ വരേസ്ലമാങ്ങളുടെ ജന്മദിനാഘോഷമായി ബന്ധപ്പെട്ട് നന്മകൾ ചെയ്യാൻ വേണ്ടി റസൂലുള്ള തങ്ങൾ പഠിപ്പിക്കാനും കൂടി വേണ്ടിയാണ് നുപത്തിൻ്റെ ശേഷം റസൂലുള്ള തങ്ങൾ അറിവ് നടത്തിയത് എന്നിട്ട് ഈ ി നിർത്തുന്നില്ല സുഹൃത്തെ വീണ്ടും പറയുകയാണ് അതുകൊണ്ട് നമുക്ക് സുന്നത്താണ് പ്രകടനം കാണിക്കൽ നമുക്കും നമുക്കുംബു എന്ന് പറഞ്ഞാൽ സഹോദര അത് യുന്തബു അതുപോലെ തന്നെ യുസ്ത ഹബ്ബു അതൊക്കെ സുന്നത്തിന്റെ പര്യായ പദങ്ങളാണെന്ന് മുക്കദ്ബി രബു സുലാഹിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു അതുകൊണ്ട് ഇതാ ബഹുമാനപ്പെട്ട ഇമാ നമുക്കും മൗലിദിന് വേണ്ടി ഒരുമിച്ച് കൂടലും അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കലും ുംബി ചെയ്ത മാ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട ഇമാം സൂദ്ഹി അലി തങ്ങൾ വിശദീകരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിങ്ങളോടൊരിക്കും പറയാറുള്ളത് അപ്പോൾ വ്യക്തമായി തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അസുല സിനിമാന്തങ്ങൾ ഈ ലോകത്തിന് റഹ്മത്തായി അയക്കപ്പെട്ടതിൻ്റെ പേരിൽ നബി തങ്ങൾ തന്നെ സ്വന്തം ശരീരത്വത്തോട്ട് അറിവ് നടത്തി നമുക്ക് പഠിപ്പിച്ച് കാണിച്ച് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തെ ഞങ്ങളിത് ചെയ്യുന്നത് ഇനി താങ്കൾ വന്നുകൊണ്ട് ഈ ഹദീസ് വൈഫാണെന്ന് പറയണ്ട കാരണം എന്തുകൊണ്ട് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറഹത്തബി റഹമതുഹി ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുഹി റഹ്മുല്ലാഹി അലിഹി വാ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഈ ഹദീസ് രണ്ട് തൊന്ന് രണ്ട് മൂന്ന് തുരീക്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഹൈസബി പറഞ്ഞത് എന്താണ് ഫിഅഹദി മാറിപ്പോർട്ട് ഒരു റിപ്പോർട്ട് ഒരു ത്വരീക്കിലുള്ള റിപ്പോർട്ടിൽ എല്ലോ വരും ഷഹിഹാണ് എല്ലാവരും ഷഹീഹാണ് രണ്ടു മൂന്ന് തുരീക്കിൽ ഈ ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ റാവ്യൂമാറും പരമ്പരയിൽപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്രഹിറമി റഹ്മുല്ലാഹി അലി വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൂലവി ഹദീസ് ആണെന്ന് പറയണ്ട ബഹുമാനപ്പെട്ട നിങ്ങൾ ബഹുമാനപ്പെട്ട ഇബിന് തമ്മിയ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ിബിലും പറഞ്ഞത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് രൂപായത്തിലും ഹദീസ് വൈഫുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പരമ്പരയിൽ സ്വഹീഹ് വന്നാൽ ആ ഊഫെല്ലാം പോയി എന്നാണ് അദ്ദേഹം വരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഹദീസിൻ്റെ ഒരു പരമ്പര റിജാർ സ്വഹീഹാണെന്ന് വ്യക്തമാക്കുന്നു ഇനി മൗലവിയോട് ഞങ്ങൾക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുണ്ട് ഞങ്ങളിവിടെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അലൈഹി അലീസ് തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്ന് ഞങ്ങളിവിടെ വിശദീകരിച്ചു മൗലബി പറയുന്നത് ജന്മദിനാഘോഷത്തിൽ ഒരു നന്മയും നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ താങ്കളോട് ഞങ്ങൾ സ്നേഹത്തോടെ ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യം എന്താണ് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്ന ഇബിനു അദ്ദേഹം നിങ്ങൾ കുർആആാനിന് സമാനമാണെന്ന് നിങ്ങളുടെ അൽമനാറിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾ വ്യക്തമാക്കി എഴുതിയതാണ് ആ ഇബിനു സ്വാതീബിന് അദ്ദേഹം രണ്ടാം വാടം തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ മൗലവി മൗലിദി മൗസിമൻ നബി മൗലബിരിക്കുന്നു ബഹുമാനിച്ചുകൊണ്ട് ആരെങ്കിലും അത് ആഘോഷമായി നടത്തിയാൽ ജനങ്ങളിൽ ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് നല്ല ചെയ്യുന്നത് വയക്കൂന്ന് അദീം അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആാനിന് സമാനമാണ് എന്ന് നിങ്ങൾ പറഞ്ഞ ഇബിനു തേബി ഒരു വാക്ക് പറഞ്ഞാൽ അത് ഖുർആാനിന് സമാനമാണെന്ന് പറഞ്ഞ ഇബിനു തേബിയുടെ ൻ മുസ് അദ്ദേഹത്തിന്റെ രണ്ടാം ബാളിയം തൊണ്ണൂറ്റിയാറാമത്തെ പേജിൻ ജന്മദിനാഘോഷം നല്ല ഉദ്ദേശത്തോടു കൂടി നബി അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച് കഴിച്ചാൽ അത് പുണ്യമാണ് എന്ന് ഇബ്നു തൈമിയ ഏതാർത്ഥത്തിലാണ് സുഹൃത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ആയം വിവരമുള്ളവർ തൈമിയ പറയുന്നത് ജന്മദിനാഘോഷത്തിൽ വലിയ പ്രതിഫലമുണ്ട് വലിയ കൂലിയുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് മൗരവിൽപ്പെട്ട ആളുകളെ ഈ കൂലി എന്തുകൊണ്ട് നിങ്ങൾ തൊപ്പിയിട്ട് നിഷേധിക്കുന്നത് ുന്നത് എന്തിനാണ് ഈ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയേണ്ടതുണ്ട് അതുകൊണ്ട് മൗലബിയോട് പറയാനുള്ളത് ഞങ്ങൾ അഹ് റസ്സൂള്ള ജമാഅത്തിൽപ്പെട്ട ഞങ്ങൾ ഈ റബി ഉള്ളവൽ മാസം വരുമ്പോൾ ഞങ്ങളെ കുട്ടികൾ ഈ നബി നബീസുലി വസ്വല മാത്തങ്ങളെക്കുറിച്ച് പറയുന്നു പഠിക്കുന്നു അതുകൊണ്ട് നബി നബീസ്വല്ലാ ഉള്ളി വസ്ലമത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ഈ കുട്ടികൾക്കും വരുന്ന തലമുറക്കും സമൂഹത്തിനും അത് കാരണമായി തീരുന്നു ഇതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഞങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അവൽ മാസത്തിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ഇസ്ലാം അനുവദിച്ച ഖുർആൻ പാരായണം അതുപോലെ തന്നെ ഇത്ര ഭക്ഷണം വിതരണം ചെയ്യുക അതുപോലെ സ്വലാത്തും സലാമും ധാരാളമായി ചൊല്ലുക ഇങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ് ആത്തോടെ ജന്മദിനാഘോഷം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കാര്യം സഹോദര മൗലവി താങ്കൾ ഇതിനെ നിരുത്സാഹപ്പെടുത്തരുത് അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇൻഷാല് താങ്കൾ സത്യം സത്യമായി മനസ്സിലാക്കണമെന്ന് താങ്കൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹൃത് അവാനി അലഹമ്മി Alhamdulillahirrabbilalamin. Assalamualaikum warahmatullahi taala wabarakatuh.